Yes! Stotram! 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 Yes! Stotram! 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 Sugurthakale, innivide rakshayude sandesham hridayathil ooti urappikkayanu sugurthakale. Praise the Lord! Praise the Lord! Praise the Lord! Praise the Lord! Appo njan nertha parnadano nammude devam alla njan parayan pogayanu sugurthakale innivide kaapattengal muluvan thagarthariyappadanam. ആരോഗ്യമില്ലാതെ രോഗികളായി ആശുപത്രിയിൽ കഴിയുന്നവർ, ജീവിതഭാരമേറെ കുഴിയിൽ താണുപോയവർ ഒരു പർവ്വതത്തിന് താഴെ വന്ന് അവന്റെ മോക്ഷത്തിന് അവന്റെ സൗഖ്യത്തിനായി കൈകൾ നീട്ടുമ്പോൾ ആ മലയുടെ മുകളിൽ ഇരുന്ന് കയറി വാടാ മക്കളെ എന്ന് പറയുന്ന ദൈവമല്ല എന്റെ ദൈവം. പകരം നീ ഇരിക്കുന്ന കുടലിലോട്ട് ഇറങ്ങി വന്ന് നിന്റെ ഭാരങ്ങൾ ഇറക്കി വെച്ച് നിന്റെ വേദനയിൽ നിന്നോടുകൂടി ഇരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ കുറിച്ചാണ് മക്കളെ ഞാൻ സംസാരിക്കുന്നത്. ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നന്മയാണ്, സ്നേഹമാണ്. അതൊന്നും അറിയാതെ ദൈവത്തെ അന്വേഷിച്ച് കണ്ട ബസ്സിലും ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ നടക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിനക്കൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ പോയി രക്ഷപ്പെട്ട് ധ്യാനപ്പെട്ട് നിദ്രയിലെത്ത്, അല്ലെങ്കിൽ നീയും നിന്റെ കുടുംബവും നരകത്തിൽ പോയി പുഴുവിനെണ്. എനിക്കെന്തിനു വരീതേട്ടാ? ഞാനും ജിതേട്ടനും കൂടി എത്ര ട്രാക്കാ പോയിട്ടുണ്ടെന്നാ. ആ സാത്താൻ്റെ പുത്രൻ ചവിട്ടില്ലാന്നെങ്കിൽ ജിതേട്ടന് അപ്പോൾ സ്ഥലനാ. ചില നേരം ദൈവം അങ്ങനെ നല്ല കാട്ടാ ചെയ്യാ പാണയ കാണിക്കോട് പറയുന്നേ. പക്ഷെ ഇത് ഇതപ്പം ജയിക്കണം വരീതേട്ടാ. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലേ വല്ല സാത്താന്നോ അല്ലെ യൂദാസിന്റെ മോന്റെ മോനോ അങ്ങനെയൊക്കെ പറഞ്ഞാ മതിയാവും. യൂദാസ് ആവുമ്പോ കർത്താവ് പൊറുക്കുകയും ചെയ്യും. മോള് പറ അവന്റെ മുന്നിൽ ഇനി അപ്പം തോക്കരുത്. അത് അപ്പന് മാത്രല്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ശരിയാണ് മോളെ, ഞാനീ പക്ഷേ ബൈക്കും പരിപാടിയൊക്കെ നിർത്തി. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതം. പരിതേട്ടാ എങ്ങനെങ്കിലും ഒന്ന് ശരിയാവില്ല മോളെ. കയ്യാ നേരെ പിടിക്കടാ. വണ്ടി ഇങ്ങനെ റേസ് ചെയ്യണേ, കുറച്ചുകൂടെ ത്രോട്ടിലാ കുറയ്ക്കാൻ, ക്ലച്ച് ഫുള്ളാ വിടറാ. ഞാൻ പറയണതൊന്ന് അവൻ കാണുന്ന വേറെ എന്താ ചെയ്യേ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാന്ന് വെച്ചാ എനിക്കാണെങ്കിൽ കയ്യൂല്ല അവന് കാതുമില്ല. അവൻ ഓടിച്ചോളൂ അപ്പാ, ഓടിക്കലടിയത് ഞാൻ വണ്ടി വന്ന് പിടിച്ചാൽ അഞ്ച് ചവിട്ടി കൂട്ടി ഞാൻ. നീ ഇന്നലെ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കിടന്നിട്ട് ഉറക്ക വന്നില്ല ചെയ്തേട്ടാ. പിന്നെ ദൈവത്തിന്റെ മുമ്പിൽ ടോസ് ഇട്ടാ നോക്കി, അപ്പൊ ദേ കിടക്കുന്ന തല, പിന്നെ ഒന്നും നോക്കില്ല നേരെ ഇങ്ങടാ. നന്നായിടാ എഫിയെ, നീ അവനെ ഇങ്ങോട്ട് വിളിച്ചെടി ആ സത്തനെ. രണ്ടും തെറിച്ചാ പോണുട്ടാ ജിതേട്ടാ, ഉഴുതും മറിച്ചിട്ട് വരാ. നീ ഉഴുതും മറിക്ക ചവിട്ടി കുഴക്ക എന്താന്ന് വെച്ചാ ചെയ്തടാ. നീ അവനെ എനിക്ക് ശരിയാക്കി തന്നാ മതി. അതിനല്ലേ ഞാൻ വന്നങ്ങനെന്ന്. അതെനിക്ക് അറിയാന്ന്. നീ ഒരു പിടിയാ പിടിച്ചേ, എന്നത് ഇത് അങ്ങോട്ട് പിടിച്ചേ. വിളിച്ച വിളിപ്പുറത്തുള്ള വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്നും ഞാൻ ഉറക്കെ തേടുകയാണ് ദൈവമേ. കേൾവിയും ശബ്ദവുമില്ലാത്ത ഈ മകന്റെ ശിരകളിൽ നീ വേഗത നിറച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമേ. വരീതേ,
എന്തോന്നേട്ടാ എവിടെയായിരുന്നു ഇത്ര നേരം? അയ്യോ ഇവന്റെ കുഴപ്പമില്ല ഏട്ടാ, ഞാൻ എഴുന്നേക്കാൻ ലേറ്റ് ആയതാ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അറിയിക്കുന്നില്ല. എന്റെ കരങ്ങൾ ഇവന്റെ കരണത്തിൽ സ്പർശിക്കാതിരിക്കട്ടെ. സ്തോത്രം. മറ്റുള്ളവരെ സമയം അപഹരിക്കുന്നത് അന്യായമാണ്. അതുകൊണ്ട് മേലിൽ ആവർത്തിക്കരുത്. ഞാൻ പറയാതെ ഇവൻ ഇവന്റെ പുറകെ കയറരുത്. ഇല്ല, എടുത്തോണ്ട് പോടാ. ഓക്കേ, സാധാരണ പോടേ. അമ്മോ, എന്താണ് ഇവിടെ? നീ എടുത്തോണ്ട് പോടാ. ആ ഒരു പ്രാർത്ഥനയോടുകൂടി അവന്റെ കാര്യം വറീതേറ്റെടുത്തു. അതോടെ അവന്റെ ബിഷപ്പ് വറീതായി. ബ്രദർ വറീത്. നടക്കട്ടെ, പോയിക്കോ. ഓടാ. ഓ, ദൈവമേ, ഈ വണ്ടിക്ക് നീ കുതിരയുടെ ശക്തി നൽകണമേ. ഈ വണ്ടി ഓടിക്കുന്നവനെ നീ ദാവീദിന്റെ പര്യായമാക്കണമേ. ദൈവമേ, ഈ വണ്ടി ഓടിക്കുന്നവന്റെ തടി നീ കാത്തോളണമേ. ദൈവമേ, കഠിനാധ്വാനത്താൽ ഈ വണ്ടി പണിതിറക്കിയ ഞങ്ങളുടെ ഡേവിസണിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകി നീ സൂപ്പർ ആക്കണമേ. എനിക്കെന്റെ മോളിൽ കരുതുന്ന ഒന്ന് പറക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് അവനൊന്ന് കാണണം സ്ട്രൈറ്റ് ആയിട്ട്. ഇല്ല, ദൈവം പോലും പൊറുക്കില്ല. ക്രിസ്റ്റോ, ഞാനെടാ പറയത്, നിന്നൊന്ന് കണ്ടിട്ട് പോമെന്നടച്ചുള്ള ഒരു സുവിശേഷത്തിനെ പറ്റി അന്തരീക്ഷം അല്ലട്ടോ ഇവിടെ. അറിയാടാ, അല്ലെങ്കിൽ യൂദാസിന്റെ മടയില് പറയതിന് എന്ത് കാര്യം? അത് കലക്കി. ഞാൻ ജീതനായിട്ട് ചേർന്ന ഒരു പൊട്ടനിട്ട് ഉരുട്ടുണ്ടെന്ന് കേട്ടില്ല. ചെക്കന്റെ മേത്ത് മണ്ണ് പറ്റണം നോക്കിട്ടാ. എന്നാ നീ ഒന്ന് മുട്ടി നോക്കടാ, അവിടെ സെറ്റ് ചെയ്താ വെച്ചണ്ട് ഞാൻ. പറയതേ, നീ അത് കണ്ട? നല്ല കാറ്റിന്റെ തോളയിടുന്ന ജാതിയോളാ തവന. ക്രിസ്റ്റോടെ പേരിലിറങ്ങണ നീ ഇറക്കിക്കോ. പക്ഷെ നിന്റെ സാത്താന്റെ കാല് കൊണ്ടുള്ള പരിപാടി ഇനി നടന്നാലുണ്ടല്ലോ. അതെങ്ങാനും ഇനി സംഭവിച്ച ക്രിസ്റ്റോ ദിദാ കണ്ട, ദിദിമ്മക്കെടുത്തി ഉറക്കും ഞാൻ. നല്ല ആരാര രൂപ അടി ഉറക്കും ഞാൻ. അതൊന്ന് പറഞ്ഞിട്ട് വേണേ പറഞ്ഞ ഇതിവിടെ വന്നത്. വരട്ടാ.